നമ്മുടെ കോഴിക്കോട് ജില്ലയിലേക്കാണ്. അവിടുത്തെ ബീച്ചിനെ കുറിച്ചുള്ള കുറച്ച് കഥകളാണ് അവിടുത്തെ വീഡിയോയിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. ഞാൻ കോഴിക്കോട് ടൗൺ അങ്ങക്ക് ഇറങ്ങി ബീച്ചിൻ്റെ അരികത്തെത്തി. ടൗണിൽ കുറച്ചൊക്കെ ഇറങ്ങിയെങ്കിലും ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല ബ്ലോക്കാണ് നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ. വീട്ടിൽ ചടച്ചു കൂടിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വീട്ടിൽ ചടച്ചു കൂടിയിരുന്ന മാനസികമായി തളർന്ന ഒരുപാട് കൂട്ടുകാരും ഒക്കെ മുത്തശ്ശിമാരും അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളും സ്ത്രീകളും ഒക്കെ നമ്മുടെ നാട്ടിൽ കോവിഡ് സ്ഥിരീകരിച്ചു എന്നറിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾക്ക് അസുഖം വരികയും ഒക്കെ ചെയ്തു അല്ലേ. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ബീച്ചൊക്കെ ഒരു ദിവസം നല്ല ഒരുപാട് ദിവസങ്ങളായി അടച്ചിടുകയും ചെയ്തു. രോഗം വന്നതോടെ നമ്മുടെ നാട്ടിലെ ആളുകൾ മൂലയിലായിപ്പോയി. ഒരുപാട് ആൾക്കാർ, കുഞ്ഞുങ്ങളും അതുപോലെ മുത്തശ്ശികളും എല്ലാവരും. ഞാൻ വന്നപ്പോൾ നല്ല തിരക്കാണ്. ഒരുപാട് മുത്തശ്ശിമാരും അതുപോലെ തന്നെ ചടച്ചു കൂടിയിരുന്ന ഒരുപാട് ആളുകളൊക്കെ കുട്ടികളൊക്കെ എന്ത് സ്ത്രീകളൊക്കെ പോന്നു എവിടേക്ക്, നമ്മളെ കോഴിക്കോട്. നല്ലൊരു കാറ്റടിച്ച മാട്ട്. അങ്ങനെ നമ്മൾ അവിടെ ചിലവഴിച്ച്, അങ്ങനെ കോഴിക്കോട് ടൗണിലെ ബീച്ചിൽ നമ്മളൊരു ഒന്നൊന്നര മണിക്കൂർ അങ്ങ് ചിലവഴിച്ചു. ആ ചിലവഴിച്ചപ്പോൾ എനിക്ക് കുറേ ഐസ്ക്രീമും ബീച്ചിൻ്റെ തീരത്ത് കൂടെ കുറേ ആൾക്കാർ ഉന്തുവണ്ടിയായിട്ട് വന്നു. അതിൽ മാങ്ങ ഉപ്പിലിട്ടതുണ്ട്, പിന്നെ കോഴിക്കോടിന് ഇഷ്ടപ്പെട്ട കൂട്ടുകാരുടെ ഒരു അലുവുണ്ട്. അങ്ങനെ ഞാൻ ആ അലുവ കഷ്ണൊക്കെ കടിച്ചങ്ങനെ നടന്ന്, പിന്നെ കുറേ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ തിന്ന്, ഏത് മാങ്ങ പിന്നെ നെല്ലിക്ക അങ്ങനെ പല സാധനങ്ങളും അവിടെ ഉണ്ടായി. ഞാൻ രണ്ട് മാങ്ങയൊക്കെ വാങ്ങി, ഉപ്പിലിട്ടത് വാങ്ങി, അങ്ങനെ തിന്ന്. ഞാൻ ആ സൈഡ് ഞാൻ നടക്കാൻ തുടങ്ങി. ചടക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ബീച്ചിൽ വന്നപ്പോൾ ഒരു മനസുഖം. ഈ പെരിയിൽ ചടച്ചു തീർക്കുന്ന ആൾക്കാർക്കൊക്കെ ഇടയ്ക്ക് വന്നിട്ട് ഈ ബീച്ചിലൊക്കെ വന്ന് നോക്കിയിട്ടാണ് അവിടെ സുഖം ഉണ്ടാവും.